എല്ലാവർക്കും നമസ്കാരം എജി ഫ്രണ്ടിൻ്റെ അടുത്തൊരു പി എസ് സി ടോപ്പിക്കിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആനുകാലികമാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇൻട്രോ വീഡിയോ കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കണ്ടതിന് ശേഷം നമ്മുടെ കോഴ്സിലേക്ക് വരിക രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം മുതലുള്ള കറണ്ട് ആണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത് നവംബറിൽ ഒട്ടനവധി ക്വസ്റ്റൻ ഉള്ളത് കൊണ്ട് നാൽപ്പത് ക്വസ്റ്റനോളം നവംബറിലുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രമേ നവംബറിൽ കവർ ചെയ്തിട്ടുള്ളൂ എല്ലാം ആനുകാലികം മൊത്തം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ നവംബറിൽ ഇത്തിരി കൂടുതലാണ് ക്വസ്റ്റ്യൻസ് നാൽപ്പത് ക്വസ്റ്റ്യനോളം ഉണ്ട് അത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വീഡിയോയിൽ ഇരുപത് ക്വസ്റ്റ്യൻ ഇപ്പോൾ ടോപ്പിക്കിലോട്ട് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം ആനന്ദ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പി സച്ചിദാനന്ദനെന്നാണ് ഇനിഷ്യൽ പി ആണ് കെ സച്ചിദാനന്ദൻ വേറെയുണ്ട് അപ്പോൾ ഇനീഷ്യല് പി സച്ചിദാനന്ദനാണ് യഥാർത്ഥ പേര് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി ആരാണ് ആൻസർ ഡോക്ടർ വില്യം ആണ് വില്യം ഹോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിപ്പ വൈറസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേരളത്തിൽ വന്ന സ്ഥാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതൊന്ന് ഓർത്തുവച്ചിരിക്കുക ഡോക്ടർ വില്യം ഹോളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഒ എൻ വി പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒ എൻ വി പുരസ്കാരം നേടിയത് ആരാണ് ആൻസർ ടി പത്മനാഭൻ നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ എം വി രാഘവൻ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എം വി രാഘവൻ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ അപ്പോൾ നാല് ക്വസ്റ്റിനും ഓക്കെ ആണെന്ന് വിചാരിക്കണു അടുത്ത ടോപ്പിക്കിലോട്ട് പോ അടുത്ത ക്വസ്റ്റ്യൻ നീം ജി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീം ജി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഇ ഓട്ടോ സംവിധാനമാണ് നീം ജി ആ പേരെന്നോർ ഓർത്തുവച്ചിരിക്കുക നീം ജി എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇ ഓട്ടോ സംവിധാനമാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ആസിയാൻ സമ്മേളനം നടന്നത് എവിടെ രണ്ടായിരത്തി പത്തൊൻപതിലെ ആസിയാൻ സമ്മേളനം നടന്നത് എവിടെ എവിടെയാണ് തായ്ലൻ്റിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലാണ് തായ്ലൻഡിൻ്റെ തലസ്ഥാനമാണ് ബാങ്കോക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആമസോൺ കാർഡുകൾ സംരക്ഷിക്കാൻ സംഘടന രൂപീകരിച്ചത് ആരാണ് ഉത്തരം പൗലോ ഗുവജജാരയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ആക്രമണത്തിൽപ്പെട്ട് കൊല്ല കൊല്ലപ്പെടുകയുണ്ടായി അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് അദ്ദേഹം അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരനാണ് അപ്പോൾ ഓർ ഓർത്തുവച്ചിരിക്കുക ആമസോൺ കാർഡുകൾ സംരക്ഷിക്കാൻ സംഘടന രൂപീകരിച്ച ആളാണ് പൗലോ ഗുവജാര അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആദ്യ മലയാളി അധ്യക്ഷൻ ആരാണ് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആദ്യ മലയാളി അധ്യക്ഷൻ വി മുരളീധരൻ അടുത്ത ക്വസ്റ്റ്യൻ കാശ്മീരിലെ അരക്ഷിതാവസ്ഥയെ ദ ഫാർ ഫീൽഡ് എന്ന കൃതിയിലൂടെ തുറന്നു കാട്ടിയത് ആര് കാശ്മീരിലെ അരക്ഷിതാവസ്ഥയെ ദ ഫാർ ഫീൽഡ് കൃതിയുടെ പേര് ദ ഫാർ ഫീൽഡ് എന്ന കൃതി എഴുതിയത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ആരാണ് ഉത്തരം മാധുരി വിജയ് അടുത്ത ക്വസ്റ്റ്യൻ ഗുരു ഗോപിനാഥ് നാട്യ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഗുരു ഗോപിനാഥ് നാട്യ പുരസ്കാരം നേടിയത് ഇന്ദിരാ പി ബോറ ആണ് ഇവർ ഡാൻസറാണ് അസംകാരിയാണ് ഡാൻസറാണ് അസമിലുള്ള വ്യക്തിയാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുൾബുൾ ഓർത്തുവച്ചിരിക്കുക ബുൾബുൾ ചുഴലിക്കാറ്റിൻ്റെ പേര് കൊടുത്ത രാജ്യം പാകിസ്ഥാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദു പാർലമെൻറ്റിൻ്റെ വിശ്വരത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് ഹിന്ദു പാർലമെൻറ്റിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിശ്വരത്ന പുരസ്കാരം നൽകിയത് വൈകുണ്ഠസ്വാമിക്കാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ് ടി പത്മനാഭൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് കലോത്സവം നടത്തിയ സംസ്ഥാനം ഏതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡേഴ്സിന് കലോത്സവം നടത്തിയ സംസ്ഥാനം കേരളമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാതൃ മരണനിരക്ക് ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം മാതൃ മരണനിരക്ക് ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം അസമാണ് അതുകൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാതൃ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കേരളമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ തേജസ് ആണ് ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ തേജസ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി പത്തൊൻപതിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീലിൻ്റെ തലസ്ഥാനമായ ബ്രസീലിയയിലാണ് ബ്രസീലിൻ്റെ തലസ്ഥാനമാണ് അടുത്ത ക്വസ്റ്റ്യൻ റോൾബോൾ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്ന ആദ്യ മലയാളി വനിതയാരാണ് റോൾബോൾ അധികമാരും കേട്ടിട്ടുണ്ടാവില്ല റോൾബോൾ ആണ് മലയാളി വനിതയാണ് ലോകകപ്പ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ നടന്നു ഇപ്പോൾ റോൾബോൾ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ മലയാളി വനിത ശ്രീലക്ഷ്മി ബി എസ് ആണ് ഓർത്ത് വച്ചിരിക്കുക അവസാന ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി സംസ്ഥാന സ്കൂൾ കായികമേള ക്വസ്റ്റ്യൻ കാണുമ്പോൾ കാണുന്നതെന്ന് നോക്കുക സ്കൂൾ കലോത്സവമാണോ കായികമേളയാണോ കണ്ടിട്ട് വേണം ആൻസർ ചെയ്യാൻ സ്കൂൾ കായികമേളയുടെ വേദി മങ്ങാട്ടുപറമ്പാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആനുകാലികത്തിൻ്റെ ഒന്നാമത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം